ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1987 ഒരു ഹലോവിൻ രാത്രിയാണ് കാണിക്കുന്നത്. അന്ന് പ്രാന്താശുപത്രിയിൽ നിന്നും ഒരു നേഴ്സ് ബെഞ്ചമിൻ എന്ന സീരിയൽ കില്ലറായ ഒരു പേഷ്യൻറ്റിനെ ആളുമാറി ഒട്ടയച്ചിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കി സഹപ്രവർത്തക ആ ഒരു നേഴ്സിൻ്റെ പക്കലേക്ക് ഓടിയെത്തി, നിങ്ങൾ ആളുമാറി വിട്ടയച്ച ബെഞ്ചമിൻ കുട്ടിക്കാലത്ത് സ്വന്തം രക്ഷിതാക്കളെ കൊലപ്പെടുത്തുകയും അവരുടെ ശരീരഭാഗങ്ങൾ പലതായി മുറിച്ചു മാറ്റി അതുപയോഗിച്ച് കളിക്കുകയും ചെയ്ത അതിക്രൂരനായ സൈക്കോയാണെന്ന് സഹപ്രവർത്തക ആ ഒരു നേഴ്സിനെ അറിയിച്ചു. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഇക്കാര്യം പോലീസിൽ അറിയിക്കാമെന്ന് നേഴ്സ് സഹപ്രവർത്തകയോട് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നമ്മൾ രണ്ടുപേരും ജയിലിലാവും. നമുക്ക് ബെഞ്ചമിനെക്കുറിച്ചുള്ള രേഖകളെല്ലാം നശിപ്പിക്കാമെന്നും അങ്ങനെ ഇങ്ങനെയൊരു പേഷ്യൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥാപിക്കാമെന്നും സഹപ്രവർത്തക നേഴ്സിനോട് പറഞ്ഞു. അതിനാൽ തന്നെ ഇങ്ങനെയൊരു സൈക്കോ പുറത്തു ചാടിയ കാര്യം മറ്റാരും തന്നെ അറിഞ്ഞില്ല. രാത്രിയോടെ അഗാധമായ ഇരുട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയ ബെഞ്ചമിൻ അവിടെ കൊണ്ടൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന യുവാവ് ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. അയാൾ ഹലുവിൻ്റേക്ക് പുറത്തിറങ്ങാനുള്ള മേക്കപ്പ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ ബെഞ്ചമിൻ പുറകിൽ നിന്നും ആ ഒരു യുവാവിനെ വെട്ടിവീഴ്ത്തുകയാണ്. പിന്നീട് ബെഞ്ചമിൻ ഹലുവിൻ്റേക്കായി തൻ്റെ മുഖത്ത് മേക്കപ്പെടുകയാണ്. ശേഷം അവൻ മൃതപ്രാണനായി കിടന്നിരുന്ന ആ ഒരു യുവാവിൻ്റെ കൈയെ നിർദാക്ഷിണ്യം മുറിച്ചു മാറ്റി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു യുവാവ് ദാരുണമായി മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു. ശേഷം ബെഞ്ചമിൻ ആ യുവാവിൻ്റെ കൈയെടുത്ത് രക്തത്തിൽ കണ്ണാടിയിൽ ചിത്രങ്ങൾ വരച്ചു. ശേഷം കാണിക്കുന്നത് സാന്ദ്ര എന്ന യുവതിയെയും അവളുടെ സഹോദരനായ മാത്യുവിനെയുമാണ്. ഇരുവരുടെയും അമ്മ അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. അച്ഛനാണ് അവരെ നോക്കി വളർത്തിയിരുന്നത്. ഹലുവിൻ്റെ പ്രമാണിച്ച് രാത്രിയിൽ തനിക്കൊരു പാർട്ടി ഉണ്ടെന്ന് സാന്ദ്ര അച്ഛനോട് പറഞ്ഞു. നഗരത്തിൽ ഇന്നലെ നിരവധി കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്നും അതിലൊരാളുടെ മൃതശരീരം ഭാര്യ കത്തിക്കരിഞ്ഞ നിലയിൽ കാണുകയായിരുന്നെന്നും അതിനാൽ തന്നെ നീ പാർട്ടിക്ക് പോകേണ്ടെന്നും അച്ഛൻ അഭിപ്രായപ്പെട്ടു. പക്ഷേ പോകണമെന്നുള്ള തൻ്റെ തീരുമാനത്തിൽ സാന്ദ്ര ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ അച്ഛനെ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ, ആളൊരു പാവമല്ലേ എന്നൊക്കെ മാത്യു സാന്ദ്രയോട് പറയുകയാണ്. ഇത് കേട്ട് അച്ഛനിപ്പോൾ ഡേറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് സാന്ദ്ര അവന് മറുപടി നൽകി. അതോടെ അച്ഛന് മറ്റു സ്ത്രീകളുമായി ബന്ധമുള്ളതുകൊണ്ടായിരിക്കുമോ അമ്മ നമ്മളെ ഉപേക്ഷിച്ചു പോയത് എന്നുള്ളൊരു സംശയം മാത്യുവിൽ ഉടലെടുക്കുകയാണ്. ഒരിക്കലുമല്ലെന്നും അമ്മയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നെന്നും അങ്ങനെയാണ് ഗർഭിണിയായി എന്നെ പ്രസവിച്ചതെന്നും സാന്ദ്ര മാത്യുവിനെ മറുപടി നൽകി. പിന്നീട് സാന്ദ്ര വീട്ടിൽ നിന്നും തൻ്റെ കോളേജിലേക്ക് പോവുകയാണ്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം രാത്രിയിലെ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. സാന്ദ്രയുടെ ഒരു സുഹൃത്ത് തന്നെയാണ് ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നീട് സാന്ദ്രയുടെ ഒരു കൂട്ടുകാരിയെത്തി നഗരത്തിൽ നടന്നിരുന്ന മൃഗീയമായ കൊലപാതകങ്ങൾ ഭീതിയോടെ അവളെ അറിയിച്ചു. ഇതേ നേരം ബെഞ്ചമിൻ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു യുവതിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഒരു പ്രതിമയെപ്പോലെ ബെഞ്ചമിൻ അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. ഇതൊന്നും ആ വീട്ടിലുണ്ടായിരുന്ന യുവതി അറിഞ്ഞിരുന്നില്ല. ഹലോവിൻ ഡേയുടെ ദിവസങ്ങളിൽ കുട്ടികൾ മിഠായികൾക്കായി വീടുകൾ തോറും കയറിയിറങ്ങുന്നത് പതിവായിരുന്നു. അങ്ങനെ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്ന അച്ഛനും മകനും കസേരയിലിരുന്നിരുന്ന ബെഞ്ചമിനെ കണ്ടിരുന്നു. പക്ഷേ അത് ഹലോവിൻ ഡേയ്ക്കായി ഒരുക്കിയിരുന്ന ഒരു പ്രതിമയാണെന്നാണ് അവർ കരുതിയിരുന്നത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് യുവതി മിഠായികളെടുക്കാനായി അകത്തേക്ക് കയറിയതോടെ ബെഞ്ചമിനും ആ യുവതിയുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. യുവതി മിഠായികൾ നൽകുന്ന സമയത്ത് ഉമ്മർത്തിരിക്കുന്ന പ്രതിമ നന്നായിട്ടുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ യുവതിയോട് പറഞ്ഞിരുന്നു. അവർ പോയതോടെ യുവതി പുറത്തേക്ക് നോക്കിയെങ്കിലും ബെഞ്ചമിനെ കണ്ടിരുന്നില്ല. അകത്തേക്ക് തിരിഞ്ഞ യുവതിയുടെ ദേഹത്തേക്ക് തൻ്റെ കൊടുവാളുമായി ബെഞ്ചമിൻ ചാടി വീണു. അവൻ അവളുടെ വയറ്റിൽ മുറിവുണ്ടാക്കുകയും യുവതിയുടെ ഇരു കൈകളിലേക്കും ആണി അടിച്ചു കയറ്റുകയും ചെയ്തു. ശേഷം അവൻ അതിക്രൂരമായി യുവതിയുടെ ഒരു കൈപ്പത്തി മുറിച്ചെടുക്കുകയാണ്. രക്തസ്രാവം മൂലം താമസിയെ തന്നെ യുവതി മരണത്തിന് കീഴടങ്ങി. പിന്നീട് ആ കൈ ആ യുവതി മിഠായികളെടുത്ത് വച്ചിരുന്ന ബക്കറ്റിലേക്കിട്ട് അതുമായി ബെഞ്ചമിൻ തിരിച്ചു പോവുകയാണ്. അതേ സമയത്താണ് സാന്ദ്രയും കൂട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായി ചെല്ലുന്നത്. താമസിയാതെ തന്നെ ബെഞ്ചമിനും ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേരുകയാണ്. നിഗൂഢമായി തങ്ങളെ നോക്കിയിരുന്ന ബെഞ്ചമിനെ കണ്ട് യുവതികളിരുവരും ഭയചകിതരായി.
അതത്ര കാര്യമാക്കാതെ പിന്നീട് സാന്ദ്രയും കൂട്ടുകാരിയും റെസ്റ്റോറൻറ്റ് വിട്ടിറങ്ങി. അത് കണ്ട് ബെഞ്ചമിൻ ഇരുവരെയും വീക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യുന്നില്ലെങ്കിൽ കടക്ക് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റ് ഓണർ ബെഞ്ചമിനോട് പറഞ്ഞു. കോപാകുലനായും ബെഞ്ചമിൻ മുറിച്ചു മാറ്റിയിരുന്ന യോധിയുടെ കൈ ഫക്ക നാങ്ങ്യത്തിലാക്കി അവിടെയുണ്ടായിരുന്ന കപ്പലേക്ക് ഇട്ടുകൊണ്ട് ദേഷ്യത്തോടെ റെസ്റ്റോറൻറ്റ് വിട്ടിറങ്ങി. അന്ന് രാത്രിയിൽ പിതാവിനെ അനുസരിക്കാതെ സാന്ദ്ര നൈറ്റ് പാർട്ടിക്ക് പോകാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്താണ് അവൾ പിതാവിൻ്റെ പക്കലുണ്ടായിരുന്ന അമ്മയുടെ പഴയൊരു ഫോട്ടോ കാണാനിടയാവുന്നത്. ആ ഫോട്ടോയിൽ ഒരാൾ രൂക്ഷമായ ഭാവത്തോടെ സാന്ദ്രയുടെ അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. അത് സൈക്കോയായ ബെഞ്ചമിനാണ്. അവൻ സാന്ദ്രയുടെ അമ്മയുടെ പുറകെ നടന്നിരുന്നെന്നും പിന്നീട് ഒരു ദിവസം ദുരൂഹമായ സാഹചര്യത്തിൽ സാന്ദ്രയുടെ അമ്മ മിസ്സിങ്ങായെന്നും പിതാവ് അവളോട് പറഞ്ഞു. ഞാൻ കേസ് കൊടുത്തിരുന്നു, അന്വേഷണം എങ്ങുമെത്താതെ പോയി. കുട്ടികളായി നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നും കരുതിയാണ് ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചതെന്നും അവളുടെ പിതാവ് സാന്ദ്രയോട് വെളിപ്പെടുത്തി. ഇത് കേട്ട് സാന്ദ്ര ബെഞ്ചമിൻ അമ്മയെ അപായപ്പെടുത്തിയതാകാമെന്നും നമുക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്യണമെന്നും പിതാവിനോട് പറഞ്ഞെങ്കിലും ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട എന്നായിരുന്നു അവളുടെ പിതാവിൻ്റെ നിലപാട്. ഈ ഒരു സമയത്ത് സാന്ദ്രയുടെ കൂട്ടുകാരി എത്തിയതോടെ സാന്ദ്ര അവൾക്കൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ്. ഈ നേരത്ത് സാന്ദ്രയെ പിന്തുടർന്നെത്തിയിരുന്ന ബെഞ്ചമിൻ അവളുടെ വീടിൻ്റെ ടെറസിലുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും ഹലോവീൻ ഡേ ആഘോഷിക്കാൻ പോയിരുന്നതിനാൽ അന്ന് സാന്ദ്രയുടെ പിതാവ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഉടൻ തന്നെ ബെഞ്ചമിൻ അയാൾക്കരികിലേക്ക് ചാടി വീഴുകയും അയാളുടെ വയറ്റിൽ കുത്തുകയും ചെയ്തു. പിന്നീട് ബെഞ്ചമിൻ അയാളുടെ കുടൽമാലകൾ വലിച്ചു പുറത്തേക്കിടുകയും ശേഷം അത് വയറിനകത്തേക്ക് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് സാന്ദ്രയുടെ അനിയനായ മാത്യു വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീടിന് വെളിയിലൂടെ നിഗൂഢമായ ഭാവത്തിൽ നടന്നു പോയിരുന്ന ബെഞ്ചമിനെ മാത്യുവും കണ്ടിരുന്നു. ഭീതിയോടെ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഓടിയ മാത്യു മൃതപ്രാണനായി കിടന്നിരുന്ന പിതാവിനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഉടൻ തന്നെ മാത്യു ഇക്കാര്യം പോലീസിൽ വിളിച്ചറിയിച്ചു. ശേഷം അവൻ സാന്ദ്രയുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പാർട്ടിയിലായിരുന്ന സാന്ദ്ര ഫോൺ എടുത്തിരുന്നില്ല. ഇതേ നേരം സൈക്കോയായിരുന്ന ബെഞ്ചമിൻ പാർട്ടി നടത്തിയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ബെഞ്ചമിൻ സാന്ദ്രയുടെ കൂട്ടുകാരൻ്റെ തലയിലേക്ക് കുത്തി അവൻ്റെ തല രണ്ടായി പിളർത്തി അവനെ കൊലപ്പെടുത്തി. പാർട്ടിയിലെ ശബ്ദ കോലാഹലങ്ങൾ കാരണം അയാളുടെ ദയനീയമായ കരച്ചിൽ മറ്റാരും കേട്ടിരുന്നില്ല. ഈ ഒരു സമയത്താണ് കരഞ്ഞുകൊണ്ട് മാത്യു സാന്ദ്രയുടെ പക്കലേക്ക് എത്തുന്നത്. അച്ഛനെ അതിമാരകമായ പരിക്കേറ്റ വിവരം അവൻ സാന്ദ്രയെ അറിയിച്ചു. ഈ ഒരു സമയത്താണ് മാത്യു അവിടെ നിന്നിരുന്ന ബെഞ്ചമിനെ കാണുന്നത്. അവനെ ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നെന്നും ഇത് ചെയ്തത് അവനായിരിക്കുമെന്നും മാത്യു സാന്ദ്രയോട് പറഞ്ഞു. അവർ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ബെഞ്ചമിൻ പാർട്ടി നടന്നിരുന്ന ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. ബെഞ്ചമിനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങിയ സാന്ദ്രയെ ബെഞ്ചമിൻ അടിച്ച് ബോധം കെടുത്തുകയും ഒപ്പമുണ്ടായിരുന്ന മാത്യുവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബെഞ്ചമിൻ സാന്ദ്രയും കൊണ്ട് നേരെ പോയിരുന്നത് അടുത്തായി ഉണ്ടായിരുന്ന ഒരു ഫാക്ടറിയിലേക്കായിരുന്നു. ആളനക്കം കേട്ട് പുറത്തിറങ്ങി നോക്കിയ സെക്യൂരിറ്റി ഗാർഡിനെ ബെഞ്ചമിൻ വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് ബോധം വരുമ്പോൾ സാന്ദ്ര ഫാക്ടറിയിൽ ബന്ദിയാക്കപ്പെട്ട നിലയിലായിരുന്നു. തന്നെ അഴിച്ചുവിടാനായി അവൾ കരഞ്ഞ് അപേക്ഷിച്ചു. പിന്നീട് ബെഞ്ചമിൻ സാന്ദ്രയെ കൊലപ്പെടുത്താനായുള്ള ആയുധങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഭാഗ്യവശാലി ഒരു സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സാന്ദ്രയ്ക്ക് തൻ്റെ കൈക്കാലുകളിലെ കെട്ടുകൾ മുറിച്ചു മാറ്റാനായി സാധിച്ചിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചവളെ ബെഞ്ചമിന് പിടികൂടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ബെഞ്ചമിനെ ആക്രമിച്ചുകൊണ്ട് സാന്ദ്ര കുതിറിയോടി ഭീതിയോടെ ഓടിമാറി അവൾ ഫാക്ടറിക്കുള്ളിൽ ഒളിച്ചിരുന്നു. ബെഞ്ചമിൻ്റെ കണ്ണിൽപ്പെടാതെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അവൾ ബെഞ്ചമിനെ വികൃതമാക്കിയിരുന്ന അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മൃതശരീരം കാണാനിടയായി. അവൾ ആ മൃതശരീരത്തിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടമെടുത്ത് കുറച്ച് ദൂരേക്കായി എറിഞ്ഞു. അതോടെ ബെഞ്ചമിൻ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഈ ഒരു തക്കത്തിന് പുറകിൽ കൂടി വന്ന സാന്ദ്ര ബെഞ്ചമിൻ്റെ ദേഹത്ത് കുത്തി. ദേഷ്യത്തോടെ ബെഞ്ചമിൻ സാന്ദ്രയെ പിടികൂടി കൊല്ലാനായി ശ്രമിച്ചെങ്കിലും സാന്ദ്ര ബെഞ്ചമിൻ്റെ ദേഹത്ത് കുത്തിക്കൊണ്ട് കുതിറി മാറി. കലി തീരാതെ സാന്ദ്ര ബെഞ്ചമിനെ വീണ്ടും വീണ്ടും മാഞ്ഞുകുത്തി അവൻ്റെ ശരീരത്തിൽ മാരകമായ മുറിവേൽപ്പിച്ചു. ശേഷം അവൾ ഫാക്ടറിയിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. താൻ ആ സൈക്കോയെ കൊന്നുവെന്ന് സാന്ദ്ര പോലീസിനോട് പറഞ്ഞു. ഈ ഒരു സമയത്താണ് ബെഞ്ചമിൻ വീണ്ടും തന്നെ ആക്രമിക്കാനായി ഇഴഞ്ഞുവരുന്ന കാഴ്ച അവൾ കാണാനിടയാവുന്നത്. അതോടെ അവൾ അവിടെ ഇരുന്നിരുന്ന ചുറ്റുകയെ ഉപയോഗിച്ച് ബെഞ്ചമിൻ്റെ തല
അടിച്ചു പൊളിച്ചു. ഈ ഒരു സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടെ അവൾ പോലീസിൻ്റെ പക്കലേക്ക് ഓടി കാര്യം വിവരിച്ചു. എന്നാൽ പോലീസ് എത്തി നോക്കിയപ്പോൾ ബെഞ്ചമിൻ്റെ മൃതശരീരം അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഈ നേരത്താണ് മിസ്സിംഗ് ആയെന്ന് സാന്ദ്രയും കുടുംബവും കരുതിയിരുന്ന അവളുടെ അമ്മ അവളുടെ പക്കലേക്ക് എത്തുന്നത്. അവൻ മരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ബെഞ്ചമിനാണ് നിൻ്റെ അച്ഛൻ എന്നുള്ള നഗ്നമായ സത്യം അവളുടെ അമ്മ സാന്ദ്രയോട് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് അന്തം വിട്ട് കുന്തമൊഴുങ്ങി നിൽക്കുന്ന സാന്ദ്രയുടെ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.